കഴിഞ്ഞ ദിവസം തൃശൂരിലെ ഒരു ഷോപ്പിംഗ് മാളിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ഒരു യുവ ഡോക്ടർ മരണമടഞ്ഞു. അപകടമുണ്ടായി 20 മിനിറ്റ് കൊണ്ട് തന്നെ അവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡോക്ടർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ശ്വാസനാളത്തിൽ ഭക്ഷണമോ മറ്റു കരവസ്തുക്കളോ കുടുങ്ങിയാൽ ഉടനടി ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് ചികിത്സ ഏറ്റവും നന്നായി അറിവുള്ള ഒരു ഡോക്ടർക്ക് തന്റെ അറിവ് കൂടെയുണ്ടായിരുന്ന ഭർത്താവിനെ പോലും ധരിപ്പിക്കുവാനോ സ്വയം രക്ഷപ്പെടുവാനോ സാധിച്ചില്ല. നാളെ ഈ അപകടം നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഉണ്ടാകാം. ആ സമയം നിങ്ങൾ ഉടനടി കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് ചികിത്സ രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കുന്നു. തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ ശ്വാസനാളം പൂർണ്ണമായും അടയുകയും രക്തത്തിൽ ഓക്സിജൻ കുറയുകയും ചെയ്യും. വെറും 4 മുതൽ 6 മിനിറ്റ് വരെ രോഗിയുടെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിയില്ലെങ്കിൽ തന്നെ രോഗി കുഴഞ്ഞു വീഴുകയും തൽക്ഷണം മരണം സംഭവിക്കുകയും ചെയ്യും. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാൾക്ക് ശ്വാസനാളത്തിൽ ഭക്ഷണമോ മറ്റോ കുടുങ്ങിയാൽ എമർജൻസിയായി ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ത് എന്ന് എത്നി ഹെൽക്കോട്ട് ഇവിടെ വിശദീകരിക്കുന്നു. ഏവരും ഇത് നിർബന്ധമായും അറിഞ്ഞിരുന്നാൽ പലപ്പോഴും വിലപ്പെട്ട മനുഷ്യജീവനുകൾ രക്ഷിക്കാൻ സാധിക്കും. ഒരാളുടെ തൊണ്ടയിൽ ഭക്ഷണമോ മറ്റു കരവസ്തുക്കളോ ബ്ലോക്കായാൽ അവർക്കുടനെ സംസാരിക്കാനോ ശ്വാസമെടുക്കാനോ കഴിയില്ല. അവരുടെ 2 കൈകളും കൊണ്ട് തൊണ്ടയിൽ ശക്തമായി അമർത്തിപ്പിടിക്കും. ചുമയ്ക്കാൻ പോലും സാധിക്കില്ല. മുഖം വല്ലാതെ വിയർക്കുകയും കൈകാൽ വിരലുകൾ നീല നിറമാകുകയും ചെയ്യും. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അയാൾക്ക് ശ്വാസകോശത്തിൽ എന്തോ ഖരവസ്തു കുടുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. ഉടൻ തന്നെ രോഗിക്ക് ബോധമുണ്ടെങ്കിൽ അവരെ നിവർത്തി നിർത്തി നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതുപോലെ പുറകിൽ നിന്നും ചുറ്റിപ്പിടിക്കുക. വലതുകൈ മുറുക്കി രോഗിയുടെ നെഞ്ചിൻകൂടിന് താഴെയായി അമർത്തിപ്പിടിച്ച് നിങ്ങളുടെ ഇടതുകൈ വലതുകൈയിൽ മുറുക്കി പിടിച്ച് ഉള്ളിലേക്ക് ശക്തിയായി പ്രസ് ചെയ്യുക. 5 തവണ ഇങ്ങനെ പ്രസ് ചെയ്ത ശേഷം പുറകിൽ കൈപ്പത്തി കൊണ്ട് 5 തവണ അടിക്കുക. വീണ്ടും കൈകൾ മുറുക്കി നെഞ്ചിൽ ശക്തിയായി പ്രസ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ ശ്വാസകോശം ശക്തിയായി ചുരുങ്ങി മുകളിലേക്ക് തള്ളാനും ഈ പ്രഷർ കൊണ്ട് ശ്വാസകോശത്തിൽ കുടുങ്ങിയിരിക്കുന്ന വസ്തു പുറത്തേക്ക് തെറിച്ചു പോകാനും സാധ്യതയുണ്ട്. തൊണ്ടയിൽ എന്തെങ്കിലും വസ്തു കുടുങ്ങിയെങ്കിലും രോഗിക്ക് സംസാരിക്കുവാനും ചുമയ്ക്കുവാനും സാധിക്കുന്നുവെങ്കിൽ അവരോട് ശക്തിയായി ചുമയ്ക്കാൻ ആവശ്യപ്പെടുക. ശ്വാസകോശത്തിലുള്ള സാധനം ശ്വാസനാളത്തെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യാത്ത ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ രോഗി ശക്തിയായി ചുമയ്ക്കുമ്പോൾ തന്നെ ഖരവസ്തു പുറത്തേക്ക് തെറിച്ചുപോകും. ഇത്തരം കേസുകളിൽ യാതൊരു കാരണവശാലും അവരുടെ മുതുകിൽ അടിക്കരുത്. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഭക്ഷണം താഴേക്കിറങ്ങി ശ്വാസകോശം പൂർണ്ണമായും ബ്ലോക്ക് ആയി പോവാൻ സാധ്യതയുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് ഇൻഫർമേഷൻ എല്ലാവരും ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ച് നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുക. ഇനി ഒരു വിലപ്പെട്ട ജീവൻ പോലും ഇതുപോലുള്ള അപകടത്തിൽ മരണപ്പെടാതിരിക്കട്ടെ. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്നി ഹെൽക്കോട്ട് .com.